എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിലുള്ള സ്വാഗതം അറിയിക്കുന്നു. രക്ഷാ നഷ്ട പ്രമേയങ്ങൾ എന്ന നമ്മുടെ പഠന പരമ്പരയുടെ 7-ാമത്തെ ഭാഗമാണ് ഇപ്പോൾ നാം പഠിക്കുവാനായി ദൈവസേനയിൽ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 6 സെഗ്മെന്റുകളായി രക്ഷ എന്തുകൊണ്ട് നഷ്ടപ്പെടുകയില്ല എന്നുള്ള വിഷയം നാം ചുരുക്കമായി ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അതിലേക്ക് ഉപോദ്ബലകമായി നഷ്ടപ്രമേയങ്ങൾ, അതായത് രക്ഷ നഷ്ടപ്പെടാൻ സാധ്യത തോന്നിപ്പിക്കുന്ന ചില പഴയ പുതിയ നിയമ വേദഭാഗങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ട് ഇരുന്നത്. അതിന്റെ 7-ാമത്തെ ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ നിന്നും തുറന്നുള്ള ചില വേദഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഈ രാത്രിയിൽ നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദയവായി ഞങ്ങളുടെ യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഇല്ലാത്ത പ്രിയപ്പെട്ടവർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബ്രദറൻ സോളാ സ്ക്രിപ്ചറ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് സമയബന്ധിതമായി അവിടെ ലഭ്യമാണ്. ഫേസ്ബുക്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ടൈം ലൈനിൽ നിന്ന് ഈ പഠന പരമ്പര ദയവായി ഷെയർ ചെയ്യണം. മറ്റുള്ള അനേകർ അത് കേൾക്കുവാനും വചന പരിജ്ഞാനം ലഭിക്കാനും ഇടയാകും എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ പ്രവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പത്രോസ് ശിമോനെ സംബന്ധിച്ച് പറഞ്ഞ ഒരു വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദാനം വിലയ്ക്ക് വാങ്ങാം എന്ന് നീ നിരൂപിക്കിയാൽ നിന്റെ ദ്രവ്യം നിന്നോട് കൂടെ നശിച്ചു പോകട്ടെ. അപ്പോസ്തലനായ പത്രോസ് ഷിമോനോട് പറഞ്ഞ വാക്കുകളാണ് നാം ഇവിടെ വായിക്കുന്നത്. പത്രോസ് അല്ല, ഫിലിപ്പോസ് ശമര്യരുടെ ഇടയിൽ പരിശുദ്ധാത്മശക്തിയാൽ വലിയ അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഒക്കെ ഈ ഫിലിപ്പോസ് മുഖാന്തരമായി അരങ്ങേറുവാൻ ഇടയായിട്ടുണ്ട്. അനേക ആളുകൾ ശമര്യരുടെ ഇടയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന പലരെയും വിറപ്പിക്കുകയും തന്നെത്താൻ വിറയ്ക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഒരു മന്ത്രവാദിയായ മനുഷ്യനാണെന്ന് തോന്നുന്നു. അദ്ദേഹം കേട്ടു താൻ ഒരുപാട് ചെലവൊക്കെ ചെയ്താണ് തന്റെ വിദ്യകളൊക്കെ ആളുകളുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ ഈ ഫിലിപ്പോസും മറ്റും അവിടെ സംസാരിക്കുന്ന സമയത്ത് ഭൂതങ്ങൾ വിട്ടുമാറുന്നു, പാപികൾ രക്ഷിക്കപ്പെടുന്നു, അടയാളങ്ങൾ അരങ്ങേറുന്നു, ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനും ആരുടെയെങ്കിലും മേൽ കൈവച്ചാൽ അവർക്കും ഇതൊക്കെ ലഭിക്കേണ്ടതിന് എനിക്കും കൂടെ ഈ വരം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ അപ്പോസ്തലന്മാരുടെ അടുക്കിലേക്ക്, അതായത് ഈ ശുശ്രൂഷകന്മാരുടെ അടുക്കിലേക്ക് നടന്നെടുത്ത ഈ ശിമോനോട് പറയുന്ന വാക്കാണ് നമ്മൾ വായിക്കുന്നത്. നീ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദാനം വിലയ്ക്ക് വാങ്ങാം എന്ന് ആഗ്രഹിക്കുക, നിന്റെ ദ്രവ്യം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. അപ്പൊ നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഷിമോന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നാണ് ചില ആളുകൾ പറയുന്നത്. അതിന് രണ്ട് ന്യായങ്ങൾ ഇവിടെ ഇപ്പോ ചില ആളുകൾ അഭിപ്രായപ്പെടുന്നത്. യുക്തിയും ന്യായവും ഒന്നും ദൈവത്തിനും പറയുമ്പോൾ പറയാൻ പാടുന്നതാണ്. യുക്തിയില്ലാതെ അന്ധമായി നമുക്ക് ഒരു കാര്യം വിശ്വസിക്കാനോ അംഗീകരിക്കാനോ പറ്റുകയല്ലോ. അതുകൊണ്ട് ഈ ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് തന്നെ അത് സയുക്തികമാണ്, അതായത് വിശ്വസിക്കാൻ അംഗീകരിക്കാൻ കൊള്ളാവുന്നതാണെന്ന് ബുദ്ധിയുടെ മൂശയിൽ തന്നെ മനനം ചെയ്തിട്ട് സ്വീകരിക്കാൻ കൊള്ളാവുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒന്നാണ് ക്രിസ്തീയ വിശ്വാസം. ഇറ്റ് ഇസ് നോട്ട് എ ബ്ലൈൻഡ് ഫെയ്ത്ത്, അതായത് ക്രിസ്ത്യൻ ബിലീഫ് ഇസ് നോട്ട് എ ബ്ലൈൻഡ് ഫെയ്ത്ത്. അത് നാളെ നമുക്ക് മനസ്സിലാക്കണം. ഒന്നാമതായി ഇവിടെ ചിന്തിക്കേണ്ട വിഷയം, ശിമോൻ രക്ഷിക്കപ്പെട്ട ആളാണെന്ന് ആ ഭാഗത്ത് പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത്. അതായത് എല്ലാവരും സ്നാനമേൽക്കി ശിമോൻ താനും സ്നാനമേറ്റു എന്നാ വായിക്കുന്നത്. അപ്പൊ സ്നാനമേറ്റാൽ രക്ഷിക്കപ്പെടുമെന്ന് പുതിയ നിയമത്തിലില്ല, രക്ഷിക്കപ്പെട്ടവർ സ്നാനമേൽക്കണമെന്നാണ് പുതിയ നിയമത്തിന്റെ കൽപ്പന. അങ്ങനെയാണെങ്കിൽ ഈ ശിമോനെ രക്ഷിക്കപ്പെട്ടു എന്ന്
പ്രത്യക്ഷമായി ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. അവന് പരിശുദ്ധാത്മാവ് ലഭിച്ചതായി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവൻ രക്ഷിക്കപ്പെട്ട ആളാണ് എന്ന് സ്വീകരിക്കുവാൻ ഇവിടെ പ്രയാസമുണ്ട്. ഇനി അതല്ല ആരെങ്കിലും പറയുക അദ്ദേഹം സ്നാനപ്പെട്ടു രക്ഷിക്കപ്പെട്ടിരുന്നവനായിരുന്നു ആ കാര്യം ഏറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ, അദ്ദേഹം സ്നാനപ്പെട്ട ആളാണ് എന്ന് വാദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയുന്നു, രക്ഷിക്കപ്പെടുന്നാണെങ്കിൽ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായം പറയപ്പെടുന്ന അന്യാസിന്റെയും സഫീറായുടെയും മരണം പോലുള്ള നാശം എന്ന് മാത്രമേ അതിനെ വ്യാഖ്യാനിക്കേണ്ടതുള്ളൂ. അതിനപ്പുറത്ത് അതിന്റെ അർത്ഥമുണ്ട് എന്ന് ചിന്തിക്കുവാൻ നമുക്ക് ന്യായമില്ല. അപ്പൊ ദൈവം പോലും ചിന്തിക്കാത്തതും അപ്പോസ്തലന്മാർ ആലോചിക്കാത്തതുമായ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചു കൂട്ടിയിട്ട് അത് അങ്ങനെയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് വചനപ്രകാരം ശരിയല്ല എന്ന് ഈ സമയത്ത് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, അല്ലെങ്കിൽ കർത്താവിന്റെ ദാസൻ ശുശ്രൂഷകൻ പറയുകയാണ്, നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അവൻ രക്ഷിക്കപ്പെട്ടവനാണെന്ന് ആരെങ്കിലും വാദിച്ചു കഴിഞ്ഞാൽ അനന്യാസിന്റെ സഫീറിന്റെ പോലെ പരിശുദ്ധാത്മാവിനെ കാശ് കൊടുത്ത് വാങ്ങിക്കാം എന്ന് ആഗ്രഹിക്കാൻ അവന് ശരീരമരണം സംഭവിക്കട്ടെ എന്നാണ് പറഞ്ഞത് എന്ന് അവിതർക്കിതമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ല എങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടവനാണെന്ന് സ്ഥാപിക്കാൻ ഇവിടെ വാക്യവുമില്ല. കാരണം പരിശുദ്ധാത്മാവിനെ അല്ലേ അവൻ വിലയ്ക്ക് വാങ്ങിക്കാം എന്ന് വെച്ചോട്ട് വന്നത്. രക്ഷിക്കപ്പെട്ടവർക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെന്നാണ് ഇതിനടുത്ത് പറയുന്നത്. എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവിനെ വിലയ്ക്ക് വാങ്ങുവാനായിട്ട് അവൻ ശ്രമിക്കുന്നത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അവൻ രക്ഷിക്കപ്പെട്ട ആള് അല്ല എന്ന് തന്നെയാണ്. ഞാൻ ആ നിലയിൽ ആ വേദഭാഗത്തെ ഗ്രഹിക്കുന്നു. അങ്ങനെ മറ്റ് ആരെങ്കിലും അത് ആ നിലയിൽ ഗ്രഹിക്കാനായിട്ട് ആഗ്രഹിച്ചാൽ അവർക്കും അത് മനസ്സിലാക്കുവാൻ പ്രയാസമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അടുത്തൊരു വാക്യം, അത് പ്രവൃത്തിയുള്ള പുസ്തകം 20-ാം അധ്യായത്തിന്റെ 26-ാം വാക്യമാണ്. രക്ഷ നഷ്ട പ്രമേയങ്ങളായി നഷ്ടവാദികൾ മുമ്പോട്ട് വയ്ക്കുന്ന ചില വാക്യങ്ങളിലെ സുപ്രധാനമായ ചില വാക്യങ്ങളാണ് ടച്ച് ചെയ്ത് പോകുന്നത്. ഒരുപാട് വാക്യങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് ഈ പഠനത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. കാര്യം ചില കാര്യങ്ങള് ചില വാക്യങ്ങൾ അത്ര ഗൗരവതരമായ വാക്യങ്ങളല്ല, എന്നാൽ ഗൗരവതരമായി കണക്കാക്കപ്പെടുന്ന വാക്യങ്ങളെയാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതായത് അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫേസോസിൽ ഉള്ള മൂപ്പന്മാരെ വിളിച്ചു വരുത്തി അവരോട് യാത്ര പറയും മുമ്പ് നൽകിയ പ്രബോധനത്തിൽ പറയുന്ന ഒരു വാക്യമാണ് ഈ വാക്യാംശം. അവിടെ നമ്മൾ വായിക്കുന്നത്, ഇനി നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ അതിനെ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. എഫേസോസിലെ മൂപ്പന്മാരോട് നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ എന്ന് പറയുന്നതിനാൽ രക്ഷ നഷ്ടപ്പെടുമെന്നാണ് നഷ്ടവാദികളുടെ മറ്റൊരു നിഗമനം. അതിനുള്ള മറുപടി ഞാൻ ഈ സമയത്ത് ലളിതമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് എഫേസോസിലെ മൂപ്പന്മാരാണ് അവിടുത്തെ ആളുകളെ അല്ലെങ്കിൽ വിശ്വാസികളെ പരിപാലിക്കേണ്ട ശുശ്രൂഷകന്മാരെ. 20-ാം അധ്യായത്തിൽ വായിക്കുന്നു, നിങ്ങളെ തന്നെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അധ്യക്ഷന്മാരാക്കി വെച്ച ദൈവസഭയെ, അതായത് ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറയുമ്പോൾ വിശ്വാസികളെ പരിപാലിക്കേണ്ട ശുശ്രൂഷയുടെ ഉത്തരവാദിത്വം ആ പ്രാദേശിക സഭയിലെ മൂപ്പന്മാർക്കുള്ളതാണ് എന്നാണ് അപ്പോസ്തലനോട് പറയുന്നത്. എഫേസോസിലെ മൂപ്പന്മാർ അവിടുത്തെ ആളുകളെ നടത്തിയില്ലെങ്കിൽ അവരുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് ആരെങ്കിലും വാദിച്ചാൽ സ്വർഗത്തിൽ പിന്നെ ആരാണ് കാണുന്നത്? ആരെങ്കിലും സ്വർഗത്തിൽ ഉണ്ടാകും? സ്വർഗം പോലെ ശൂന്യമായ ഒരു സ്ഥലം മറ്റൊന്നും ഉണ്ടാവുകയില്ല. ഇവിടെ സഭാമൂപ്പന്മാരുടെ വലിയ ഉത്തരവാദിത്വം ആ വിഷയം, അല്ല അവരുടെ രക്ഷയെ കുറിച്ചല്ല പറയുന്നത്. അതിന് ഇതിനോട് ചേർന്ന് തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം കൂടെ നമ്മൾ ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് അതിന്റെ അർത്ഥവ്യാപ്തി എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഗ്രീക്ക് ബൈബിൾ ഞാനത് ഒന്ന് വായിച്ചാറ് അതിന്റെ തർജ്ജമ അല്പം കൂടെ വ്യത്യസ്തമായി നമുക്ക് ചിന്തിക്കാൻ കഴിയും. ദൈവത്തിന്റെ ആലോചന മുഴുവൻ അറിയിക്കുന്നതിൽ നിന്ന് ഞാൻ അല്പവും മറച്ചു വെക്കാത്തതിനാൽ ഞാൻ എല്ലാവരുടെയും രക്തത്തിൽ നിന്ന് വിശുദ്ധനാണ് എന്നാണ് ആ വാക്യം. അതായത് പ്രവൃത്തി 20-ാം അധ്യായം 26 തർജ്ജമ ചെയ്താൽ കുറെ കൂടെ സുവിദിതമായി നമുക്ക് പരിപാടിപ്പെടുത്താൻ കഴിയും. ഞാനൊന്നു പറയാം, ദൈവത്തിന്റെ ആലോചന മുഴുവൻ
അറിയിക്കുന്നതിൽ നിന്ന് ഞാൻ അല്പവും മറച്ചു വെക്കാത്തതിനാൽ ഞാൻ എല്ലാവരുടെയും രക്തത്തിൽ നിന്നും വിശുദ്ധനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആരുടെയും കുറ്റങ്ങൾ എന്റെ മേൽ ആരോപിക്കപ്പെടാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഞാൻ ദൈവത്തിന്റെ അരുളപ്പാടുകൾ അല്ലെങ്കിൽ ആലോചനകൾ മുഴുവനായി അറിയിച്ചിട്ടുണ്ട് എന്നാണ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. ഓരോ പ്രാദേശിക സഭയും ആ സഭയിലെ വിശ്വാസികളുടെ നടത്തിപ്പ് അതായത് പരിപാലന ചുമതല എന്ന് പറയുന്നത് ദൈവാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട ആ മൂപ്പന്മാരാലാണ്. ആ മൂപ്പന്മാരാൽ ആണ് ആ സഭ പരിപാലിക്കപ്പെട്ടത്. അവിടെ ഏതെങ്കിലും വിശ്വാസികൾക്ക് ആത്മീയമായൊരു ക്ഷീണം ഉണ്ടാകുകയോ അവരിൽ ആരെങ്കിലും തങ്ങളുടെ ജഡശരീരത്തിലെ ജീവിത പശുക്കൾ കൊണ്ടോ പാപങ്ങൾ കൊണ്ടോ ബാലശിക്ഷ എന്ന നിലയിൽ മരണം അനുഭവിക്കുവാൻ ഇടയായിത്തീരുക വരെയുള്ള സംഗതികളിലേക്ക് വലിച്ചെടുക്കപ്പെടുകയോ ചെയ്താൽ അതിന്റെ പ്രൈമറി ആയിട്ടുള്ള ഉത്തരവാദിത്വം പ്രധാനമായ ഉത്തരവാദിത്വം ആ സഭയിലെ പരിചാരകന്മാരായ പരിപാലകരാകുന്ന മൂപ്പന്മാരാകുന്നു എന്നാണ് ദൈവ വചനത്തിൽ പറയുന്നത്. മൂപ്പന്മാരുടെ വലിയ ഉത്തരവാദിത്തത്തെ ഓർപ്പിച്ച് ഉണർത്തുന്ന ഒരു വാക്യാംശമാണിത്. പൗലോസ് അപ്പോസ്തലൻ ഏതാണ്ട് 3 വർഷക്കാലം ഈ എഫേസോസിൽ പട്ടണത്തിൽ താമസിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഈ സഭയിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അത് പ്രവൃത്തി 20:31 വായിക്കുന്നുണ്ട്. ഇനി അവിടെ പ്രവർത്തിക്കാനായിട്ട് തനിക്ക് സാധിക്കുകയില്ല. കാരണം കഴിഞ്ഞ 3 സമ്മതവും 6 മാസവും നിങ്ങളുടെ മധ്യയിരുന്നു കൊണ്ട് ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ നിങ്ങളെ ഞാൻ അറിയിച്ചിരിക്കുന്നു. നിങ്ങളിൽ ആരും ഇനി എന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവിടുന്ന് യാത്രയാവുന്നത്. പിന്നീടുള്ള വേലയുടെ ചുമതല എല്ലാവർക്കും വേണ്ടിയുള്ളതും അതായത് യഹൂദന്മാർക്കും യവനന്മാർക്കും ആ പ്രാദേശിക സഭയോട് ചുറ്റുപാടുമായി പാർക്കുന്ന അവിശ്വാസികളായ ആളുകളെ സുവിശേഷം പറഞ്ഞ് രക്ഷയിലേക്ക് ആനയിക്കുന്ന ശുശ്രൂഷയ്ക്കുള്ള ഉത്തരവാദിത്വവും ആ പ്രാദേശിക സഭയിലെ മൂപ്പന്മാർക്കുള്ളതാണ് എന്നാണ് ഇവിടെ അപ്പോസ്തലൻ. ആകയാൽ ഞാൻ അവരുടെ എല്ലാം രക്തപ്പഴിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു എന്നാ പറയുന്നൊരു സാരം. അതല്ലാതെ മൂപ്പന്മാരുടെ രക്ഷ നഷ്ടപ്പെടുമെന്നല്ല. നമ്മുടെ ചില രക്ഷാനഷ്ടവാദികൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഈ രക്ഷയെ സംബന്ധിച്ച് പുതിയ പുതിയ എഴുതിയിരിക്കുന്ന പല വേദവാക്യങ്ങളും തലതിരിഞ്ഞാണ് വായിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പൊ തലതിരിഞ്ഞ് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയും എവിടെയെങ്കിലും ഒരു വാക്യം രക്ഷയോട് ബന്ധപ്പെട്ടല്ല പ്രായോഗിക ജീവിതത്തോട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ജഡമരണത്തോട് ബന്ധപ്പെട്ടോ ദേഹിയുടെ മരണത്തോട് ബന്ധപ്പെട്ടോ ഒക്കെ പറയാമിട്ടുള്ളത് എല്ലാം ആത്മരക്ഷാ നഷ്ടമായി വ്യാഖ്യാനിക്കുന്ന ഒരു പ്രതീതിയാണ് നഷ്ടവാദികളിൽ നിന്ന് പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് ഈ എഫേസോസിലുള്ള മൂപ്പന്മാരായ ആളുകൾ തങ്ങളുടെ മേൽ നിക്ഷിപ്തമാകുന്ന ഉത്തരവാദിത്വം ദൈവ കടമ എന്ന നിലയിൽ അവർ വിനിയോഗം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തന്നിമിത്തമായി അവരുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട അല്ലെങ്കിൽ അവരുടെ പരിചരണത്തിൽപ്പെട്ട ഏതെങ്കിലും ആളുകൾ അവരെ മരിച്ചുപോയാൽ അതായത് ബാലശിക്ഷയ്ക്ക് വിധേയമായി നശിക്കുവാനോ മരിക്കുവാനോ ഒക്കെ കാരണമായി തീർന്നു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസിന് യാതൊരു കുറ്റവും ഉണ്ടായിരിക്കുകയില്ല. കാരണം ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ താന് അവരെ എല്ലാം അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഈ പറയുന്നതിന്റെ പ്രസക്തി എന്ന് ഞാനിവിടെ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. ഇനിയും ഞാൻ അപ്പോസ്തല പ്രവർത്തന പുസ്തകത്തിൽ നിന്ന് അടുത്ത പുസ്തകത്തേക്ക് പ്രവേശിക്കുകയാണ്. റോമാലയനം. റോമാലയനത്തിലെ വിവിധ ഭാഗങ്ങളിലായി പരാമർശിക്കപ്പെടുന്ന നഷ്ടപ്രമേയങ്ങൾ അതിലൊന്നാണ് റോമാലേഖനം 8:1 പല നഷ്ടവാദികളും കാലാകാലങ്ങളിലായി എന്നോട് ഏറ്റുമുട്ടുകയും എത്ര പറഞ്ഞ് എവർ ലേണിങ് ബട്ട് നെവർ കമ്മിങ് ടു ദ നോളജ് ഓഫ് ദ ട്രൂത്ത് എന്ന തീതോസ് ലേഖനത്തില് ചില സ്ത്രീകളെ സംബന്ധിച്ച് അപ്പോസ്തലൻ പറഞ്ഞ പോലെ എല്ലായ്പ്പോഴും പറഞ്ഞാലും പിന്നെയും പിന്നെയും ഈ പറഞ്ഞു തന്നെ പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരുപറ്റ ആൾക്കാര് എന്നോട് പറഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അതുകൊണ്ട് എത്രത്തോളം സോ ലോങ് ദാറ്റ് എ ബിലീവർ ഈസ് ഇൻ ക്രൈസ്റ്റ് that he is out of condemnation allengil avane shishyadhi undagum ennaana chela aalugal idu vyakhyanikkunnu greek bhashayil vera vidhil kooda idu vyakhyanikkan nyayam undu adayathu avaa greek vaakyam adukonde ippol jadathe alla adukonde ippol jadathe alla aalmaavane anusarichu nadakkunnavarai krishveshulavarkku oru shishyadhi illa adu avachitte chela nashavaagal parayunnathu ആത്മരക്ഷ എന്ന് പറയുന്ന കണ്ടീഷനിലാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി
ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയില്ല. ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഒരൊറ്റ സുവിശേഷകന്മാരും ഒരൊറ്റ വിശ്വാസിയും ഒരു പാസ്റ്ററും ഒരു സെൻട്രൽ പാസ്റ്ററും ഒരു സ്റ്റേറ്റ് പാസ്റ്ററും സ്വർഗരാജ്യത്തിന്റെ പടിവാതിൽ കാണുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അറിയാവൂ, ആത്മാവിനെ മാത്രം അനുസരിച്ച് ഒരു ഒരു തെറ്റും ഒരു ഒരു പിഴവും ജീവിതത്തിൽ സംഭവിക്കാതെ ജീവിക്കുന്ന ഏതെങ്കിലും മനുഷ്യൻ ഈ ഭൂമി ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ ഉണ്ടോ എന്ന് ദൈവവചന അടിസ്ഥാനത്തിൽ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അത്രയും വലിയ പരീക്ഷ ഭക്തനായുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനെയൊന്നും നമുക്ക് സാധിക്കില്ലല്ലോ, നമ്മൾ ജീവിക്കുന്നത് ജഡത്തിലാകുന്നു. ഈ വിധത്തിൽ കൂടെ ഗ്രീക്ക് ബൈബിൾ, അതായത് അതുകൊണ്ട് ഇപ്പോൾ ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി ക്രിസ്തുയേശു ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല എന്നും കൂടെ ആ വാക്യം വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നതുകൊണ്ട് ഇവിടെ പറയപ്പെടുന്നത് ജഡത്തെ പ്രകാരം ഏതെങ്കിലും ഒരു വിശ്വാസി ജീവിക്കുകയോ അല്ലെങ്കിൽ ജഡത്തിന്റെ ഇഷ്ടപ്രകാരം ഒരു വിശ്വാസി ജീവിക്കുന്നതായി കാണുകയോ ചെയ്താൽ അവന്റെ രക്ഷ നഷ്ടമായി പോകും എന്നാണ് നഷ്ടപ്രമേയ വാദികൾ പലപ്പോഴും വായിക്കുന്നത്. എന്നാല് റോമാലയനം തന്നെ 7-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ പാപത്തിന്റെ പ്രമാണത്തിനുള്ള സമ്പൂർണമായ വിടുതൽ ക്രിസ്തുയേശുവിൽ ഉണ്ട് എന്ന് പറഞ്ഞാണ് 7-ാം അധ്യായത്തിന്റെ 24-ും 25-ഉം ബാക്കികൾ അപ്പോസ്തലൻ അവസാനിപ്പിക്കുന്നത്. 7-ാം അധ്യായം നിങ്ങൾക്ക് അറിയാമല്ലോ, നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഞാൻ എങ്കിലും ഇച്ഛിക്കാതെ തിന്മ ചെയ്യുന്ന ഞാൻ, ദൈവ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ ജഡത്തിന്റെ പ്രമാണത്തെയും പാപത്തിന്റെ പ്രമാണത്തെയും ആത്മാവ് കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും അനുസരിക്കുന്ന ഞാൻ, അപ്പോ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ജഡ പാപത്തിന് അടിമയായിരിക്കുകയും ക്രിസ്തുവിന് അടിമയായിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ തുടരുന്നയാൾ. അപ്പോ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന ദ്വിമുഖനായ ഒരു മനുഷ്യനെയാണ് 7-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ അവതരിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്ന് ചോദിച്ചിട്ട് 7-ാം അധ്യായത്തിന്റെ 25-ാം ഭാഗത്തിൽ പറയുന്നത് കർത്താവായ യേശു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിന്റെ പ്രമാണത്തിനുള്ള സമ്പൂർണമായ വിടുതൽ കർത്താവായ യേശു ക്രിസ്തുവിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്ന ഒരു അപ്പോസ്തലനെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. എന്റെ വാത്സല്യ സോഹൻ സരിമണിയാട്ടി ഇപ്പോൾ ഈ ലൈനിലുണ്ട്. ഒരുപാട് കാലം ശേഷമാണ് ഫേസ്ബുക്കിൽ വരുന്നത്. ഞങ്ങളൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. അതേ ഒരിക്കലും പറഞ്ഞു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഒരു വിശ്വാസി ക്രിസ്തുയേശുവിലായിരിക്കുമോ അത്രത്തോളം മാത്രമേ അദ്ദേഹത്തിന്റെ രക്ഷയ്ക്ക് സുരക്ഷിതത്വമുള്ളൂ എന്നാണ് എന്റെ ബഹുമാന്യ സഹോദരന്മാരായ സജിയും അതുപോലെ പുതുക്കുടിയും പറയുന്നത്. അതെ, പുതുക്കുടിക്കും സജിക്കും അവർ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ അല്ല, ഇത് നഷ്ടപ്പെടത്തില്ലെന്ന് അവരുടെ അന്തരാത്മാവിൽ അറിയാം. കാരണം ഇവർ രണ്ടുപേരും വേർപാട് സ്വഭാവവിശ്വാസങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ട ആളുകളാണ്. രണ്ടുപേരും വേർപാട് സ്വഭാവവിശ്വാസങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ട ആളുകളാകിയ അവരെ സൺഡേ സ്കൂള്, വേദപഠനം ഇതെല്ലാം വേർപാട് സഭകളിൽ നന്നായി ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ ചെയ്തിട്ടുള്ളത് കൊണ്ട് അവരുടെ അന്തരാത്മാവിനകത്ത് അവർക്കറിയാം ഇത് നഷ്ടപ്പെടുകയില്ല, നല്ല ഉറപ്പുള്ളതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിന് യാതൊരു സംശയമില്ല. അതായത് ഇവരുടെ മനസ്സിനെ എക്സാമിൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു മെഷീനോ അല്ലെങ്കിൽ സംവിധാനമോ വല്ലതും ഭാവി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ മനസ്സിനകത്ത് ഇരിക്കുന്ന ചിന്താഗതിയെ ഫോട്ടോ കോപ്പി എടുക്കാൻ കഴിയുന്ന ഒരു യന്ത്രം വല്ലതും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പുതുക്കുടിയുടെയും സജിയുടെയും ഒക്കെ മനസ്സിനകത്ത് രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ആ യന്ത്രം കോപ്പി ചെയ്ത് തരുമെന്നാണ് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നത്. കാര്യം അത്രത്തോളം അവർ ദൈവത്തിന് അറിയാവുന്ന സഹോദരന്മാരാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, റോമാലയന 8-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ആ പുതിയ നിയമവിശ്വാസികൾ, കർത്താവായ യേശുവിനെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ച പുതിയ നിയമവിശ്വാസികൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണെന്ന് വളരെ വ്യക്തമായി പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അതായത് നാം ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. റോമാലയന 7:23, 1 കൊരിന്ത്യർ 3:8 ഇങ്ങനെ ഈ പറയപ്പെടുന്ന ഭാഗങ്ങളിലൊക്കെ ജഡീയ വിശ്വാസികൾ ജഡത്തെ അനുസരിക്കുന്നവരെന്ന് എടുത്തു പറഞ്ഞാൽ അത് തെറ്റൊന്നുമില്ല. അങ്ങനെയുള്ളവർക്ക് ബാലശിക്ഷകൾ ഉണ്ടാകുമെന്ന്
വേദപുസ്തകം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന വിശ്വാസികൾക്ക് അതിനായിരുന്നതല്ല, അവർക്ക് ബാലശിക്ഷ ഉണ്ടാവും. ആ ബാലശിക്ഷയുടെ ആത്യന്തികമായ ഫലം എന്ന് പറയുന്നത് ശരീരമരണം വരെ ആവാം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഒരാള് 95 വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ ഉള്ള ആയുസ് അദ്ദേഹത്തിന് ഉടനെ ചിന്തിക്കുകയാണ്. പക്ഷെ അദ്ദേഹം ദൈവസന്നിധിയില് തെറ്റുകൾ ചെയ്യുകയും അതായത് ജഡത്തെ അനുസരിച്ച് ജീവിക്കുകയും കർത്താവിന് വിപരീതമായ നിലയിൽ വലുത് വിപരീതമായ നിലയിലുള്ള ജീവിതശൈലി അദ്ദേഹം രക്ഷിക്കപ്പെട്ട ശേഷം കെട്ടിപ്പടുക്കുകയും ചെയ്താൽ അത് ദൈവത്തെ പ്രകോപിപ്പിക്കുന്ന ഒരു സ്വഭാവപ്രകൃതമാണ്. അങ്ങനെ വരുമ്പോൾ ദൈവം ചെയ്യും, ദൈവം ചില ബാലശിക്ഷകൾ അവർക്ക് അയച്ചു കൊടുക്കും. ആ ബാലശിക്ഷ എന്ന് പറയുന്നത് സാമ്പത്തിക തിരോധനമോ മനോവേദനയോ കുടുംബത്തിലെ കലഹമോ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ചേർച്ചയില്ലായ്മോ മക്കളെ കൊണ്ടുള്ള മാതാപിതാക്കളുള്ള ദുരിതമോ ഇങ്ങനെ പല വിഷയങ്ങളൊക്കെ ആവാം. എന്നാൽ ഇതിനകത്തൊന്നും മര്യാദ പഠിക്കുന്നില്ലെങ്കിൽ ചില ഏറ്റുപൊടി വരുമ്പോൾ ദൈവം ചെയ്യും, ദൈവം അവനെ ശരീരത്തിൽ അതായത് അവന്റെ ജീവിതത്തിന് ഒരു ശിക്ഷ വിധിക്കും. അതായത് അത് കാറ്റാക്രീമ അല്ല, ക്രീമ ആണ്, ബാലശിക്ഷയാണ്. ആ ബാലശിക്ഷയിൽ കൂടെ മരണം വരെ സംഭവിക്കും എന്നാണ് വ്യക്തമായി ദൈവ വചനത്തിൽ പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ 11 അധ്യായത്തിൽ പൗലോസ് സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്ന വാക്യം തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നത്. അതുകൊണ്ട് ഇവിടെ ഞാൻ ഇത് മനസ്സിലാക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ പഠനത്തിലൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയം ചില ആളുകൾ ഇങ്ങനെ വിഷയത്തെ എൻ്റെ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കാൻ കഴിയാതെ ബഹളം കൂട്ടുന്ന പോലെ ഒരാൾക്ക് ലഭിച്ച ആത്മരക്ഷ അങ്ങനെ നഷ്ടപ്പെടാൻ കഴിയുന്ന ഒന്നല്ല, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇതിനിടയ്ക്ക് പല വാക്യങ്ങളിലും റോമർ 8:16-17 ഈ വാക്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിലും അത് വളരെ പ്രസക്തമായിരിക്കുന്ന നഷ്ടവാദ ആരോപണത്തിനേക്ക് നയിക്കുന്ന വാക്യങ്ങളായ അതിന്റെ അടുത്ത വാക്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. അവിടെ വായിക്കുന്ന റോമർ 11:17-24 വാക്യം ഇത് നഷ്ടവാദികൾ ഉദ്ധരിക്കുന്ന മറ്റു വാക്യമാണ്. അവിടെ നഷ്ടവാദികൾ പറയുന്നത് സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക, വീണവിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയം തന്നെ അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുകയാൽ, അതായത് ഛേദിക്കപ്പെടും എന്നിങ്ങനെ വളരെ ഖണ്ഡിതമായി പറഞ്ഞിരിക്കുകയാൽ രക്ഷ നഷ്ടപ്പെടുമെന്നാണ് ഈ നഷ്ടവാദികളുടെ മറ്റൊരു ആരോപണം. അതിനുള്ള മറുപടി ഞാൻ ഇവിടെ പറയട്ടെ. റോമാലേഖനം 9:10-11 അധ്യായങ്ങൾ യഹൂദന്മാരുടെ വേണ്ടി വിശിക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ഇന്റർലൂഡാണ്. അതായത് റോമാലേഖനം 1:16 അധ്യായങ്ങളും ആ അധ്യായങ്ങൾ മുഴുവൻ, അതായത് റോമാലേഖനത്തിന്റെ മുഴുവൻ അധ്യായങ്ങളും ഈ ഉപദേശപരമായ വിഷയങ്ങളാണ് പറയുന്നതെങ്കിലും 9:10 അധ്യായങ്ങൾ ഇതിനിടയ്ക്ക് സ്വജാതിക്കാരായ യഹൂദന്മാരെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല എന്നും അവരെ സംബന്ധിച്ച് ദൈവത്തിന്റെ പദ്ധതിയിൽ തൽക്കാലത്തേക്ക് ഒരു പോസ്റ്റ്പോൺമെന്റ് അതായത് നീക്കിവെക്കപ്പെട്ട അവസ്ഥയുണ്ടെങ്കിലും വിദൂര ഭാവിയിൽ വീണ്ടും ദൈവം ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള കാര്യപരിപാടിയിലേക്ക് മടങ്ങി വരുമെന്നും ഉള്ള കാര്യങ്ങളാണ് അപ്പോസ്തലൻ ഈ 9:10-11 അധ്യായങ്ങൾ പറയപ്പെടുന്നത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇത് ഈ ജാതികൾക്കാണ് ഇത് എഴുതുന്നത്, ഈ റോമാലേഖനം എഴുതുന്നത്. അവർ യഹൂദനെതിരെ നികളിക്കാതിരിക്കാൻ, അതായത് ഈ ജാതികൾ പറയും കണ്ടോ യഹൂദന്മാര് സ്വാഭാവിക മുമ്പുകളായിരുന്ന യഹൂദന്മാരെ നീക്കി ഞങ്ങളെ ദൈവം സ്വീകരിച്ചു, അതുകൊണ്ട് ഞങ്ങൾ വലിയ പുള്ളികളാണ്, ഏമന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് ഈ യഹൂദന്മാർക്കെതിരെ നികളിക്കാതിരിക്കുന്ന ദൈവം യുഗപരമായും ജാതിപരവുമായുള്ള രക്ഷയുടെ കാര്യപരിപാടിയെ സംബന്ധിച്ച് വിവരിക്കുന്ന അധ്യായമാണ് റോമർ 9:10-11 അധ്യായങ്ങൾ എന്ന് പറയുന്നത്. അവിടെ വളരെ വ്യക്തമായി പറയുന്നത് ഈ അവിടെ ഒലിവ് മരം എന്ന് പറയുന്നത് സാക്ഷാൽ ഒലിവ് മരം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് വ്യാഖ്യാനിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. നോക്കണം, അവിടെ ഒലിവുമരം അതിന്റെ കൊമ്പുകളിൽ ചിലതിനെ വെച്ച് ഒടിച്ചിട്ട് കാട്ടൊലിവിന്റെ കൊമ്പുകളെ ഒടിച്ച് അതിൽ ഒട്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ആ ഒലിവുമരം എന്ന് പറയുന്നത് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിങ്ങനെ തുടങ്ങിയ പിതാക്കന്മാരായ ആളുകൾ നല്ല ഒലിവുമരം അവരിൽ കൂടിയാണ് തന്റെ രക്ഷാപരിപാടിയെ ദൈവം ആസൂത്രണം ചെയ്ത് കൊണ്ടുവന്നത് എന്നാ പറയുന്നത്. അതായത് ജാതികൾക്കൊരുക്കിയ
ആത്മരക്ഷയുടെ അടിസ്ഥാനം ദൈവവിട്ടത് അബ്രഹാം പിതാവിലാണ്. അതുകൊണ്ടാണ് ഈ രക്ഷിക്കപ്പെട്ടവരായ നാം, അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്ന നാം, ക്രിസ്തു നിമിത്തം അബ്രഹാമിന്റെ സന്തതികളാകുന്നു എന്ന് ഗലാത്യ എഴുത്തിൽ അപ്പോസ്തലൻ പറയുന്നു. നമ്മൾ ആരും വംശീയമായി അബ്രഹാമിൽ ജനിച്ചവരല്ല, അതുകൊണ്ട് നമ്മൾ യഹൂദന്മാരല്ല, ജാതികളാണ്. എന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നുള്ള ഏക കാരണത്താൽ നാം എന്ത് ചെയ്തു? ക്രിസ്തു മുഖാന്തരം അബ്രഹാമിന്റെ മക്കളായി തീർന്നിരിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. അപ്പോൾ ഈ ജാതികളിൽ ചെല്ലെ ഒട്ടിക്കിടന്ന് യഹൂദന്മാരുടെ അനുസരണക്കേട് നിമിത്തം ഈ സ്വാഭാവികമായ ഒലിവുമരത്തിൽ നിന്ന് ചില കൊമ്പുകളെ ദൈവം നീക്കം ചെയ്തു. എന്നിട്ട് ആ സ്ഥാനത്തേക്ക് എന്ത് ചെയ്തു? ജാതികളായ കൊമ്പുകളെ ദൈവം ഒട്ടിച്ചു. ഇതാണല്ലോ അവിടുത്തെ പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തത്തിലേക്ക് വന്ന ദൈവപുത്രനായ യേശുവിനെ കൈക്കൊള്ളാതെ അവനെ അവഗണിച്ചു കളഞ്ഞ, തിരസ്കരിച്ചു കളഞ്ഞ സ്വാഭാവിക ഒലിവുമരത്തിന്റെ കൊമ്പുകളെ ദൈവം നീക്കിയിട്ട് തൽസ്ഥാനത്തേക്ക് ജാതികളായ എന്നെയും നിങ്ങളെയും കർത്താവ് ഒട്ടിച്ചു കണ്ടു. ഇപ്പോൾ അത് ജാതികളുടെ കാലമാണ്. അതുകൊണ്ടാണ് 11-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുവോളം ഇസ്രായേലിനെ യഹൂദന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതിന് താഴെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി തീർന്നു എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്തായിത്തീരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഹൂദന്മാരെ ദൈവം ചെയ്തു ഭ്രംശപ്പെടുത്തി, അതായത് അവരുടെ ഭ്രംശം അവർ ദൈവത്തനായ യേശു ക്രിസ്തുവിനെ നിരാകരിച്ചു കളഞ്ഞു, തള്ളിക്കളഞ്ഞുകൊണ്ട് ദൈവം അവരെയും ചെയ്തു, അവരോടുള്ള ദൈവത്തിന്റെ കാര്യപരിപാടികൾ തൽക്കാലത്തേക്ക് മുടക്കമുണ്ടായി. എന്നിട്ട് ദൈവം അവരുടെ ഭ്രംശം ലോകത്തിന് നിരപ്പിന് ഹേതുവായി എന്ന് പറഞ്ഞാൽ, ജാതികൾ ദൈവകൃപയിലേക്ക് വരുവാൻ കാരണമായെങ്കിൽ അവരുടെ അംഗീകരണം മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള ഉയർപ്പൊന്നല്ലാതെ എന്താകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിദൂര ഭാവിയിൽ ജാതികളായ നമ്മെ സംബന്ധിച്ചുള്ള ദൈവിക കാര്യപരിപാടി അതിന്റെ പരിസമാപ്തിയെ പ്രാപിച്ചു കഴിയുമ്പോൾ വീണ്ടും ജാതികളെ എന്നെയും ദൈവം ഈ ഒലിവിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് യഹൂദനെ വീണ്ടും അതിൽ ഒട്ടിക്കും എന്നാ പറയുന്നത്. അതായത് വംശപരമായും ജാതിപരമായും യുഗപരമായുമുള്ള രക്ഷയുടെ ക്രമീകരണത്തെ കുറിച്ചാണ് ഈ വേദഭാഗത്ത് പറയുന്നത്. അല്ലാതെ രക്ഷിക്കപ്പെട്ടവരുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. പക്ഷേ നഷ്ടവാദികളാകുന്ന രക്ഷാതത്വശാസ്ത്രത്തെ കുറിച്ച് സ്ഥിരതയില്ലാത്ത നഷ്ടവാദികൾ പറയുന്നത്, ദൈവം അവരെ ഒടിച്ചു കളഞ്ഞെങ്കിൽ നിങ്ങളെയും ഒടിച്ചു കളയുന്നു. അതായത് ദൈവത്തിന്റെ ജോലി ഇവ ദൈവത്തിന്റെ തോട്ടത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒലിവൃക്ഷത്തിന്മേൽ ഒട്ടിക്കപ്പെട്ട വിശ്വാസികളാണ് ഞാനും നിങ്ങൾ. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഉടനെ ദൈവം ചെയ്യ സിംഹാസനം എഴുന്നേറ്റ് വന്നിട്ട് നമ്മളെ ആ കൊമ്പം ഓടിച്ചു കളയും. പിന്നെയും നമ്മൾ ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ ആ കൊമ്പനെ അവിടെ ബഡ് ചെയ്ത് വെക്കും. അപ്പൊ ദൈവം ഒരു നല്ല ഈ ഈ വൃക്ഷങ്ങൾ ബഡ് ചെയ്യുന്ന ആളിനെ പോലെയാണ് ചിന്തിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒടുക്കിയ ഒട്ടിക്കുക ഒടുക്കിയ ഒട്ടിക്കുക, ഇതാണ് ദൈവത്തിന്റെ ജോലി എന്ന് തോന്നത്തക്ക നിലയിലാണ് ഇവര് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ റോമർ 9:10-11 നമ്മുടെ രക്ഷാനഷ്ടത്തെ കുറിച്ചല്ല, യുഗപരവും ജാതിപരവുമായി ദൈവം ഇസ്രായേലിനും ജാതികൾക്ക് ഒരുക്കിയ രക്ഷയുടെ കർമ്മപരിപാടിയെ എത്രയും സുബിധിതമായി വിവരിച്ചു കാണിക്കുന്ന വേദഭാഗമാണ് എന്ന് മനസ്സിലാക്കണം. ഇനി മറ്റൊരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-15 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ പറയുന്നത്, ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും എന്ന് പറയുന്നതാണ് രക്ഷ നഷ്ടപ്പെടുമെന്ന് ചില ആളുകൾ വ്യാഖ്യാനിക്കുവാൻ ഇടയായിട്ടുള്ളത്. ഛേദം എന്ന വാക്ക് എവിടെ കണ്ടാലും അവിടെ എല്ലാം അത് രക്ഷ നഷ്ടപ്പെടും എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന മഹാബുദ്ധി അപാരം തന്നെയാണ്. വാസ്തവത്തിൽ അതിന് വല്ല അവാർഡും കൊടുക്കേണ്ടതായിട്ട് തന്നെ വരുമെന്ന് എനിക്ക് തോന്നുന്നു. വേദവസ്തുൽ എവിടെയെങ്കിലും ഛേദം, ഇപ്പോ കൊരിന്ത്യരിലെ അപ്പോസ്തലൻ പറയുമ്പോൾ ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും വിരുദ്ധ പ്രാപിക്കുന്നവർ ഒരുവൻ മാത്രമല്ലയോ, ആകയാൽ നിങ്ങളും വിരുദ്ധ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവേൻ. അങ്ങനെ പണ്ട് പാട്ടുമുണ്ട്, പാപം ഭാരം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുമ്പോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും വിരുദ്ധ പ്രാപിപ്പോർ ഏകൻ മാത്രമല്ലയോ എന്ന് ഒരു പാട്ടുമുണ്ട്. അപ്പോൾ ഓട്ടക്കളത്തിൽ ഒരുപാട് ആൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിലെ ബിരുദ പ്രാപിക്കുന്നവർ ഒരുത്തർ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഇടയ്ക്ക് രക്ഷ നഷ്ടപ്പെടുക എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ചാണ് ആ വാക്യം പറയുന്നത് വന്നു കഴിഞ്ഞാൽ.
ഈ ഓട്ടക്കളത്തിൽ നിൽക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാലും ഓട്ടക്കളത്തിൽ ചെന്ന ഈ ട്രാക്ക് ഫിനിഷ് ചെയ്ത് അവിടെ ചെന്ന് ഫിനിഷിംഗ് പോയിന്റ് എത്തിയെടുത്തിട്ട് അതിന്റെ കിരീടം വാങ്ങിക്കുന്ന ഒരുത്തനേ ഉള്ളൂ. അപ്പൊ സ്വർഗത്തിൽ പോകാൻ നിൽക്കുന്നവരാണ് നമ്മളെങ്കിലും ഒരുത്തൻ മാത്രമേ അവിടെ പ്രവേശിക്കുകയുള്ളൂ എന്ന് വ്യാഖ്യാനിക്കേണ്ടായിട്ട് വരും. അതിനെ അക്ഷയമായി വ്യാഖ്യാനിച്ച അങ്ങനെയല്ല. ഇവിടെ ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് ഞാൻ ഇത് സൂചിപ്പിക്കാം. അതായത് വളരെ സർവ അബദ്ധമായ ഒരു വ്യാഖ്യാനമായി ഇത് എന്നെ രക്ഷയോടെ നഷ്ടമായി വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനി എന്ന് പറയുന്നത്. ഈ വേദഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പ്രവൃത്തി മണ്ഡലത്തെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട നമ്മെ തീത്തോസ് ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്ന പോലെ സൽപ്രവൃത്തികൾക്കായി നാം ശിക്ഷിക്കപ്പെട്ടിരിക്കുക. നാം സൽപ്രവൃത്തികൾ ചെയ്ത് കർത്താവിന്റെ മഹത്വത്തിനായും നിത്യത്തിലേക്ക് ഏറുന്ന പ്രതിഫലത്തിന് യോഗ്യരായും ജീവിക്കേണ്ടത് ആവശ്യമാണ്. അതായത് ക്രിസ്തുവിനെ നിങ്ങൾ കർത്താവായ യേശുവിനെ കൈകൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മ നടപ്പീൻ എന്ന നിരൂപണത്തിൽ കൽപ്പനയുണ്ട്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരം ജീവിക്കേണ്ടവനാണ് വിശ്വാസി, അല്ലാതെ തരം കിട്ടുന്നവർക്ക് പാർക്കേണ്ടവനല്ല എന്ന് മനസ്സിലാക്കണം. ഇപ്പൊ വിശ്വാസിയാണെന്ന് പറയും, സുവിശേഷ പ്രസംഗനാണെന്ന് പറയും, ഉപദേഷ്ടാവാണെന്ന് പറയും, അപ്പോൾ തന്നെ ഏത് തോന്നിയാവാസവും ജീവിതത്തിൽ ചെയ്യാനും ഏത് ഒളിയം പെയ്യാനും ഏത് ക്രൂരത്വം ചെയ്യാനും അപ്പോൾ തന്നെ ഭക്തനായി അഭിനയിക്കാനും ഒക്കെ മനുഷ്യന് സാധിക്കും. അങ്ങനെയുള്ള ജീവിതമല്ല ക്രിസ്ത്യ ജീവിതം, അത് ദൈവ പ്രമാണം അനുസരിച്ച് ജീവിക്കേണ്ട ജീവിതമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രവൃത്തി മണ്ഡലത്തെ രണ്ട് കാറ്റഗറിയിൽപ്പെട്ട വസ്തുക്കളോടാണ് അപ്പോസ്തലൻ ഈ അധ്യായത്തിൽ ഉപമിക്കുന്നത്. അതായത് ആ അധ്യായത്തിന്റെ മൂന്നാം അധ്യായത്തിന്റെ ഒന്ന് വരുന്നത് മൂന്നാം അധ്യായത്തിന്റെ പത്തൊമ്പത് വാക്കിൽ വായിക്കണം. ഞാൻ എനിക്ക് ലഭിച്ച ദൈവ കൃപയ്ക്കൊത്തവണ്ണം ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. അതായത് ഞാൻ എനിക്ക് ലഭിച്ച ദൈവ കൃപയ്ക്കൊത്തവണ്ണം ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു, മറ്റൊരുത്തൻ മീതെ പണിയുന്നു. എന്നാൽ ഓരോരുത്തൻ എങ്ങനെ പണിയുന്നുവെന്ന് താൻ താന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെ മറ്റൊരുത്തിന്റെ പ്രവൃത്തിയെ ശോധന ചെയ്യാനാണ് നമ്മളൊക്കെ പലപ്പോഴും ഇങ്ങനെ സമയം ചെലവഴിക്കുന്നത്. മറ്റൊരുത്തൻ എന്തോ ചെയ്യുന്നു, എന്ത് ചെയ്യുന്നില്ല, അവനെ വിധിക്കുക, അവനെ ആക്ഷേപിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ആവശ്യം. ഓരോരുത്തൻ താൻ താന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ എന്നല്ലേ പറയുന്നത്. ഗലാത്തിയരിലെ അപ്പോസ്തലൻ പറഞ്ഞു ഓരോരുത്തൻ താൻ താന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. അപ്പൊ ഇവിടെ പറയുക ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിലെ നിർമ്മാണ പ്രക്രിയയിൽ അല്ലെങ്കിൽ നിർമ്മാണ വ്യാപാരത്തിൽ ആറ് വസ്തുക്കളെ ഇവിടെ അപ്പോസ്തലൻ ദൃഷ്ടാന്തമായി ദൃഷ്ടാന്തീകരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പറയുന്ന പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മൂന്ന് വസ്തുക്കളാണ് പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്. രണ്ടാമത്തെ നിരയിൽ മരം, പുല്ല്, വൈകോൾ. ഇവ കൊണ്ട് പണിതാൽ ആ പ്രവൃത്തിയെ ശോധന ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. അതായത് പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് ഇവ കൊണ്ട് നിർമ്മിക്കപ്പെട്ട പ്രവൃത്തിയെ ശോധന ചെയ്യുന്ന തീയാണ്. മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ട് പണിയപ്പെടുന്ന പണിയെ ശോധന ചെയ്തു തീയാണ്. അതായത് അഗ്നിശോധനയുടെ മുമ്പാകെ ഈ രണ്ട് വസ്തുക്കളും രണ്ട് നിരയും കടന്നു പോകും. കടന്നു പോകുമ്പോൾ നമുക്കറിയാമല്ലോ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് ഇവ തീയിൽ കൂടി കടന്നു പോയാൽ അതിന്റെ മാറ്റ് വർദ്ധിക്കുകയല്ലാതെ മാറ്റ് കുറവുണ്ടാകുകയില്ല. എന്നാൽ മരം, പുല്ല്, വൈക്കോൽ എന്നിവ തീ കണ്ടാൽ അപ്പൊ തന്നെ വെന്തുപോകുന്നതാണ്. കാഴ്ചയിൽ വലിയ വലിപ്പമുള്ളതാണെങ്കിലും അത് തീയെ വിസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കില്ല. അവിടെ അപ്പോസ്തലൻ പറയുന്നു അങ്ങനെയുള്ള പരിശോധന വേളയിൽ എന്തോ സംഭവിക്കും. മരം, പൊന്ന്, വെള്ളി മുതലായ വിലയേറിയ കല്ല് മുതലായ വസ്തുക്കൾ അഗ്നിശോധനയിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് അധികം മാറ്റുള്ളതായി, തിളക്കമുള്ളതായി അത് അവശേഷിക്കും. ആ പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും, അവന് രക്ഷ കിട്ടുമെന്നല്ല പറയുന്നത്, അവന് പ്രതിഫലം കിട്ടും. അടുത്ത വാക്കിൽ വായിക്കുന്നത് എന്നാൽ ഒരുവന്റെ പ്രവൃത്തി വെന്തുപോയാലോ അവന് ഛേദം വരും, അതായത് നഷ്ടം വരും എന്നാ പറയുന്നത്. അവന്റെ പ്രതിഫലത്തിന്റെ സംബന്ധിച്ചാണ് കർത്താവ് ശ്രമം നിൽക്കുമ്പോൾ അവന്റെ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് തെളിയിക്കാനായി ഈ വാക്യം നഷ്ടപ്പെടും എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് സഹായമായിട്ടിരിക്കുന്നു. കാരണം താനോട്ട് വായിക്കുമ്പോൾ താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്ര എന്നാ പറയുന്നത്. അതായത് ഈ പ്രവൃത്തി ശോധന ചെയ്യപ്പെട്ട വിശ്വാസ്യതയും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നിവ കൊണ്ട് ശോധന ചെയ്യപ്പെടുകയും മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ട് ശോധന ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഈ അഗ്നിശോധനയെങ്കിൽ പൊന്നേ, വെള്ളി, വിലയേറിയ കല്ല് എന്നിവ കൊണ്ട് പഠന പ്രവൃത്തി നിലനിൽക്കുകയും
അവന് ദൈവസ്ഥാനിൽ ലാഭം ഉണ്ടാകുകയും പ്രയോജനം ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ മരം, പുല്ല്, വൈക്കോൽ എന്നിവ കത്തി അമർന്നു പോകുന്നു, അവന്റെ പ്രവൃത്തികളെല്ലാം കത്തി അമർന്നു പോകുന്നു. എന്നാൽ താനോ രക്ഷിക്കപ്പെടും, തീയിൽക്കൂടി എന്ന പോലെ അത്രേ. എന്ന് പറഞ്ഞാൽ അവന്റെ രക്ഷ നഷ്ടപ്പെടുകയില്ലെന്നാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. പിന്നെ എവിടെയാണ് ഈ വാക്യഭാഗം വായിക്കട്ടെ, രക്ഷ നഷ്ടപ്പെടും എന്ന് വ്യാഖ്യാനിക്കാൻ നഷ്ടവാദികൾക്ക് അവസരമുണ്ടായത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ എത്രയും വ്യക്തമായി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, 1 കൊരിന്ത്യ 3 19 വാക്യങ്ങൾ രക്ഷ നഷ്ടപ്പെടുമെന്ന് വ്യാഖ്യാനിക്കാൻ ഏതെങ്കിലും നഷ്ടവാദികൾ ആഗ്രഹിച്ച് ആ വാക്യം മുറുകെ പിടിച്ചുകൊണ്ട് നഷ്ടപ്പെടും എന്ന് പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, അതേ വാക്യാംശം രക്ഷ ഒരു കാലത്ത് നഷ്ടപ്പെടുത്തില്ല എന്ന് സ്ഥാപിക്കാൻ പരിശുദ്ധാത്മാവ് കൊരിന്ത്യരിൽ വെച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടല്ലേ താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽക്കൂടി എന്ന പോലെ അത്ര, അവന്റെ പ്രവൃത്തികളെല്ലാം ദൈവസ്ഥം നിൽക്കുമ്പോൾ വെന്തുപോകും എന്നാണ് നമ്മള് തിരുവഴുത്തിൽ വായിക്കുന്നത്. ഇനി ഒരു വാക്യം കൂടെ പറയാനേ ഇന്ന് രാത്രി സമയമുള്ളൂ. ഞാൻ 1 കൊരിന്ത്യ 5 ഈ വാക്യം ഞാനൊരു 3 ആഴ്ചയും ഉദ്ധരിച്ചുകൊണ്ട് ഒരു മെസ്സേജ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വ്യവിയാരിയും ഓഗ്രിയും ആവാസന്മാരും കുടിയന്മാരും എല്ലാം സ്വർഗരാജ്യത്തിലുണ്ടാകുമെന്ന് ESHI പറഞ്ഞു. അതുകൊണ്ട് ഇഷ്ടം പോലെ ഇതൊക്കെ ചെയ്തോളാനാണ് ESHI. ഞാൻ അങ്ങനെയുള്ള അപവാദങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യം എന്റെ മുതുകത്ത് കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ പാപമാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് കൊരിന്ത് സഭയിലെ ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത വിശ്വാസികളാകണമെന്ന് 1 കൊരിന്ത്യ 1 പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ യാതൊരു കൃപാവരങ്ങളും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നു എന്നാണ്. ഒരു കൃപാവരങ്ങളും കുറവില്ലാത്തവരായി കാത്തിരിക്കുന്ന കൂട്ടത്തിലെ ഈ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്ന ഈ പുള്ളി ഉണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, പൗലോസ് കൊരിന്തിൽ ചെന്ന് സൂക്ഷിക്കാനും പറഞ്ഞപ്പോൾ രക്ഷിക്കപ്പെട്ടോ വിശ്വാസികൾ ഒരാളായി ഈ പാർട്ടി. അവനെ കുറിച്ച് അല്പം ദുർനടപ്പിന്റെ ശ്രുതിയുള്ളതായി സഹോദരന്മാരാൽ പൗലോസിന് അറിവ് കിട്ടിയതും പിന്നെ തന്നെ ലേഖനത്തിൽ അതിന് മറുപടി അദ്ദേഹം കൊടുക്കുകയും ചെയ്യുന്നത് അവർ എഴുതുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു: ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് നിങ്ങളും എന്റെ ആത്മാവും, 1 കൊരിന്ത്യ 5:5 ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ, ആത്മാവ് കർത്താവായ യേശുവിന്റെ നാൾ രക്ഷിക്കപ്പെട്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യ 5:1-5 വാക്യഭാഗം അത് വായിക്കുന്നു. അപ്പൊ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി വിധിച്ചിരിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് ജഡസംഹാരം നടന്നില്ല എങ്കിൽ രക്ഷിക്കപ്പെടുകയില്ല എന്നും നരകത്തിലേക്ക് പോകുമെന്നുമാണ് വിചിത്രമാകുന്ന വ്യാഖ്യാനം. അതിന് മറുപടി കർത്താവിന്റെ നാൾ രക്ഷിക്കപ്പെടുക എന്നാണ് ഇവിടുത്തെ വിഷയം, അല്ല മറ്റൊന്നും. ഇവിടുത്തെ രക്ഷയല്ല. ആകയാൽ ഇവിടെ ആത്മരക്ഷയെ കുറിച്ച് പറയുന്നില്ല എന്ന് വളരെ വ്യക്തമാണ്. കർത്താവിന്റെ നാളിൽ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വിശദീകരണം നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അതായത്, ഒരു വിശ്വാസി ഭൂമിയിൽ രക്ഷിക്കപ്പെട്ട ശേഷം ജഡശരീരത്തിൽ നിന്നുകൊണ്ട് താൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രവൃത്തികളും, അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, രക്ഷിക്കപ്പെട്ട വിശ്വാസിക്ക് തിന്മ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് 2 കൊരിന്ത്യ 5:10 നമ്മൾ വായിക്കുന്നുണ്ട്. അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസം മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. അതിന് ശരിയായ തർജ്ജമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസം മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അതാണ് ശരി. വി മസ്റ്റ് ഓൾ അപ്പിയർ ബിഫോർ ദ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ നാളിൽ അവന്റെ ആത്മാവ് രക്ഷിക്കപ്പെടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നാം എല്ലാവരും രക്ഷിക്കപ്പെട്ട ശേഷം രക്ഷിക്കപ്പെടുന്നത് വരെയുള്ള പാപങ്ങളെയെല്ലാം കർത്താവ് ക്രൂശിൽ നിവർത്തിച്ച തന്റെ രക്ഷണ വിലയിൽ നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞു. ഇനി അതൊന്നും നമ്മുടെ അക്കൗണ്ടിലില്ല, അതെല്ലാം യേശു ക്രിസ്തുവിന്റെ അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞിരിക്കാം. എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം നാം ചെയ്ത പാപങ്ങൾ, അതായത് നമ്മുടെ മനോമണ്ഡലത്തിലോ നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിലോ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നാം ഭാഗവാക്കളായി തീർന്ന പാപങ്ങൾ, ഏറ്റുപറയാത്ത എല്ലാ പ്രവൃത്തികളും പാപങ്ങളും സ്വർഗത്തിൽ ഉണ്ടായിരിക്കും. കർത്താവ് അങ്ങനെ പറഞ്ഞത്, ഭൂമിയിൽ നിങ്ങൾ കെട്ടുന്നൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അപ്പോൾ ഒരു സഹോദരനോടെ ഏതെങ്കിലും അക്ഷന്തവ്യമായ ഒരു അപരാധം പ്രവർത്തിച്ച ഒരുവൻ ആ അപരാധത്തെ കുറിച്ച് ആ സഹോദരനോട് തന്നെ നേരിട്ട് പറഞ്ഞ് അതിന് പരിഹാരം ഉണ്ടാക്കിയ ദൈവസ്ഥലെ ദാസ്ഥാനപ്പെട്ട് ഇല്ലാതെ ഇവൻ മരിച്ചുപോയാൽ, കേസ് ഡയറിയുമായി മരിച്ചുപോയാൽ
ഇവിടെ കെട്ടപ്പെട്ട ആ പാപം അവിടെയും കെട്ടപ്പെട്ടിരിക്കുകയാണ്. കർത്താവിന്റെ ന്യായത്തിന് മുമ്പാകെ അത് വെളിപ്പെട്ട് വരികയും അങ്ങനെ വെളിപ്പെട്ട് വരുമ്പോഴത്തേയും നമുക്ക് ദൈവസ്ഥനിൽ പ്രാഗൽഭ്യമില്ലാതെ വരികയും ചെയ്യും. അതാണ് എന്റെ അർത്ഥം. അതായത് കർത്താവിന്റെ നാളിൽ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ നാൾ എന്ന് പറയുന്നത് കർത്താവിന്റെ ന്യായാസം മുമ്പാകെ തന്നിൽ കർത്താവ് വരികയും കർത്താവിന്റെ ന്യായാസം മുമ്പാകെ ഞാനും നിങ്ങളും വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസമാണ്. പൗലോസിന്റെ വചനപ്രകോഷണം രക്ഷിക്കപ്പെട്ടവൻ ഒന്ന് കൊരിന്ത്യർ 4:15 വായിച്ചാൽ അറിയാം, തന്നിമിത്തം അവൻ നരകവിധിയിൽ നിന്ന് ഒഴിവുള്ളവനായിരിക്കും. അവന്റെ ആത്മാവ് ജീവൻ പ്രാപിച്ച് ജീവനായി തീരുകയും ചെയ്തു കഴിഞ്ഞതാണ്. 8:10 വാക്യം വായിക്കുമ്പോൾ, റോമാലയിൽ 8:10 വായിക്കുമ്പോൾ, തന്നിമിത്തം അവന്റെ ശരീരത്തിന് വീണ്ടും ലഭിക്കുന്ന വായിക്കുന്നു. അതായത് ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നാം ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനായി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു എന്നാ പറയുന്നത്. അപ്പൊ ആ ഞരങ്ങുന്ന കൂട്ടത്തിൽ ഇവനുമുണ്ട് എന്ന് മാത്രമല്ല, അവന്റെ രക്ഷാപൂർത്തി അഥവാ ആളത്വരമായ രക്ഷ ലഭിക്കുമെന്നും, അവൻ ദുർനടപ്പിൽ വീണതിനാൽ അവന്റെ രക്ഷയല്ല നഷ്ടമായി പോയത്, അവന്റെ ജീവിതം നഷ്ടമായി എന്നും, അത് അതുമിത്തം അവന്റെ ഈ ലോക ജീവിതത്തിന് തടസ്സമുണ്ടായി എന്നും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇതിനോട് അനുബന്ധിച്ച് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, 51 സങ്കീർത്തനത്തിൽ ദാവീദിനുണ്ടായ പരാജയത്തിൽ അവൻ പറയുന്നത് എന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്നാ, എന്റെ രക്ഷയെ എനിക്ക് തിരികെ തരണമേ എന്നല്ല, എന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്നാണ്. ഇവിടെ ഈ രക്ഷാനഷ്ടവാദികളുടെ അർത്ഥശൂന്യമായ വാദം കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് പണ്ട് ഒരു കൊച്ചുകുട്ടിയുടെ കഥയാണ് ഓർമ്മ വരുന്നത്. അതായത് ഒരു കൊച്ചുകുഞ്ഞ് അതിന്റെ തള്ള ഒരിക്കൽ പച്ചക്കറി വെജിറ്റബിൾ ഇങ്ങനെ മൂർച്ചയുള്ള കത്തി കൊണ്ട് കട്ട് ചെയ്യുന്നത് കണ്ടിട്ട് ആ പിച്ചാത്തി തായോ എന്നും പറഞ്ഞ് നിലവിളിച്ചു. എന്നാൽ ആ പരിജ്ഞാനമുള്ള മാതാവ് ആ പിച്ചാ കുഞ്ഞെ വളരെ കരഞ്ഞിട്ടും ആ കുഞ്ഞിനെ പിച്ചാത്തി കൊടുത്തില്ല, കാര്യം കൊടുത്താൽ അത് ശരീരം എല്ലാം വെട്ടിമുറിക്കും എന്ന് തള്ളയ്ക്കറിയാം, അതുകൊണ്ട് കൊടുത്തില്ല. ഈ കൊച്ചു ഒരുപാട് നേരം കരഞ്ഞു, പിച്ചാത്തി തായോ എന്ന് പറഞ്ഞ് കരഞ്ഞു, കൊടുത്തില്ല. അങ്ങനെ കുറെ നേരം ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് 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 ഇതാ കിടന്ന് ഉറങ്ങി. വൈകിട്ട് ഫാദറെ ജോലി സ്ഥലത്ത് നിന്ന് വരുന്ന സമയത്ത് കുഞ്ഞ് വളരെ ക്ഷീണതയായി ഉറങ്ങിയാണ്. അപ്പൊ ഉറങ്ങുന്ന സമയത്ത് എന്താ കൊച്ചി ഇങ്ങനെ ഇത്ര നേരത്തെ ഉറങ്ങി, അവള് അവനെ പിച്ചാത്തി ഞാൻ വെയിറ്റുള്ളൂ കട്ട് ചെയ്തോണ്ടിരിക്കുന്നു, പിച്ചാത്തി വിളിച്ചു, ഞാൻ പിച്ചാത്തി കൊടുത്തില്ല, കാരണം കൊടുത്താൽ കുഞ്ഞ് ദേഹം എല്ലാം വെട്ടിമുറിക്കുമല്ലോ. ഏതായാലും അവൻ കിടന്ന് ഉറങ്ങി. അതിരാവിലെ 6 ഇവൻ സട കുറഞ്ഞ് എഴുന്നേറ്റു. അവൻ എഴുന്നേറ്റ് കിടക്കപ്പായ എന്ന് വരുന്നതിനെ പിച്ചാത്തി ആയോ എന്ന് പറഞ്ഞോണ്ട് നിലവിളിച്ചോണ്ട, ഇങ്ങനെ നിലവിളിച്ചോണ്ട് വരുമ്പോ കൊറേ അങ്ങ് നമുക്കറിയാലോ നമ്മുടെ പിള്ളേരും പറ്റും ഇങ്ങനെ ഒരു പ്രത്യേക പ്രായത്തിൽ ബാല്യപ്രായത്തിൽ എങ്ങനെ കീറ്റാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചെവിക്കല്ല് പൊട്ടിപ്പോകും, അത് നമുക്ക് സഹി കെടും. അപ്പൊ കുറെ കഴിഞ്ഞപ്പോ ഈ അപ്പൻ അങ്ങ് ദേഷ്യം വന്നു, സഹി കെട്ടും എന്ത് ചെയ്തറിയാവോ, മൂർച്ചയില്ലാത്ത ഒരു ഇരുമ്പെടുത്തോണ്ട് ഇതിന്റെ കരച്ചിൽ നിർത്തട്ടെ എന്ന് വിചാരിച്ചോണ്ട് ഈ അപ്പനെ കൊണ്ടുവന്ന് ഇവന്റെ കൊടുത്തു. അപ്പൊ ഈ ചെക്കൻ പറയാ, എനിക്ക് ഇന്നലെ പിച്ചാത്തായോ, അവൻ പിച്ചാത്തി ചോദിച്ചപ്പോഴാ ഇന്നലെയാണ് ഇന്നല്ല, അപ്പൊ ഇന്നലെ അവന്റെ അമ്മ കൊടുത്തില്ല. അപ്പൊ ഇന്ന് അവൻ പറയുന്നേ എനിക്ക് ഇന്നലെ പിച്ചാത്തായോ എന്നാ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ രക്ഷാനഷ്ടവാദികൾ നമ്മൾ എത്ര വാക്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ഇന്നലെയും മിനിഞ്ഞാന്നും പറഞ്ഞ് നഷ്ടപ്പെടുന്നു പറഞ്ഞുകൊണ്ട് തന്നെയാ പിന്നെയും ഇന്ന് രാവിലെയും പറയുന്നത്. അപ്പൊ ഇന്നലെ, അപ്പൊ ഇന്നലെ പിച്ചാത്തായോ എന്ന് പറയുന്ന കൊച്ചിന്റെ കരച്ചലിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാമല്ലോ. അത്രേ ഉള്ളു ഈ നഷ്ടവാദികളുടെ രക്ഷാനഷ്ടവാദികളുടെ നിലവിളി. അവരിങ്ങനെ പറഞ്ഞു നമ്മൾ എത്ര വാക്യങ്ങൾ പറയും, എത്ര വാക്യങ്ങളെ എത്ര വിദഗ്ധമായി വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്താലും ഇന്നലെ പിച്ചാത്തായോ എന്നും പറഞ്ഞ് നിലവിളിച്ചോണ്ട് ഇരിക്കുകയാണ്. അതിനല്ല നമ്മൾ ഉത്തരം കണ്ടു വല്ല കാര്യമുണ്ടോ? അപ്പം അവനെ ഇവിടെ പറയുമ്പോൾ നമ്മുടെ ശരീര ആത്മദേഹികളുടെ രക്ഷയാ വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രമേയം എന്ന് പറയുന്നത്. നമ്മുടെ ആത്മാവ് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായ നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ദേഹി ഇപ്പോഴത്തെ നാശരോഗത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം അതായത് ദേഹരക്ഷ ഇനിയും നമുക്ക് പ്രാപിക്കാനുള്ളതാണ്. അത് നമ്മള് കർത്താവിന്റെ വരവെങ്കിൽ പ്രാപിക്കും. എന്നാൽ ഇവിടെ ഇവനെ ദൈവസ്ഥന് ഈ ദുർനടപ്പുകാരനായ മനുഷ്യനെ അവനെ ദൈവ കർത്താവിന്റെ സ്ഥലത്ത് കർത്താവിന്റെ നാളിൽ കർത്താവിന്റെ സ്ഥലം നിൽക്കുമ്പോൾ അവന്റെ ദുർനടപ്പിൻ്റെതായ ശിക്ഷ അല്ലെങ്കിൽ അത് പ്രതിഫലത്തോളം അവന് നഷ്ടം ഒന്നും ലഭിക്കില്ല, നഷ്ടമായി പോകും എന്നതുകൊണ്ട് അവൻ ലജ്ജിക്കപ്പെടാതിരിക്കേണ്ടത്, കർത്താവിന്റെ നാളിൽ ലജ്ജിക്കപ്പെടാതിരിക്കേണ്ടതിന് അവൻ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് തന്റെ പാപത്തെ കുറിച്ച് അനുദപിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വേണം. അതിനാണ് ജഡസംഹാരത്തിനായി പിശാചിലെ സാത്താനെ ഏൽപ്പിക്കണം എന്ന് ഇവിടെ അപ്പോസ്തലൻ ശുപാർശ ചെയ്യുന്നത്. ജഡസംഹാരത്തിനായി പിശാചിയെ ഏൽപ്പിക്കുക എന്നത് വളരെ ഗുരുതരമായ ഒരു പ്രവൃത്തിയാണ്.
അതായത് നിസ്സാരമായ കാര്യമല്ല, അവൻ സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു, അപ്പോസ്തലന്റെ എഴുത്തനുസരിച്ച് സാത്താന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു, തന്നുമത്തെ യഥാസ്ഥാനപ്പെട്ട് നിലയില്ലാത്ത ദുഃഖത്തിൽ താണിട്ട് എന്ത് ചെയ്യുന്നു, അവന് പിന്നീട് യഥാസ്ഥാനപ്പെട്ട് വരുന്നതായി കണ്ടുവരുന്ന രണ്ടാം അധ്യായത്തിന്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുവാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ബാന്യ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ഞാൻ വളരെ വിനീതമായി ദൈവസ്നേഹത്തിൽ വീണ്ടും ഓർപ്പിക്കപ്പെട്ട് ഈ വേദവാക്യങ്ങളൊന്നും, അതായത് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേദവാക്യങ്ങളൊന്നും, ഒരുവൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വാസം നേടിയ ആത്മരക്ഷ നഷ്ടപ്പെടും എന്നതിലേക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന വാക്യങ്ങളല്ല. ഇവിടെ വചനത്തിന്റെ തകരാറല്ല, വചനം മനസ്സിലാക്കുന്നതിൽ നിങ്ങൾക്കുള്ള തകരാറാണ് രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന ദുർവ്യാഖ്യാനം ചെയ്തതിന് കാരണമായി ഭവിക്കുന്നത് എന്ന് ഞാൻ എത്രയും വിനീതമായി ഓർപ്പിക്കട്ടെ. വിശുദ്ധ വേദവസ്തുമാണ് നമ്മുടെ ഉപദേശത്തിന്റെ ആധാരം, അതാണ് നമ്മുടെ പ്രമാണം. ആ പ്രമാണത്തെ നാം 100% വിശ്വസിക്കുക, അംഗീകരിക്കുക. കർത്താവ് പറഞ്ഞതും ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതുമായിട്ടുള്ള ഈ ഉപദേശ സത്യങ്ങൾ ചോദ്യം കൂടാതെ അനുസരിക്കുക, അതാണ് ആത്മാവിനെ അനുസരിച്ച് മുമ്പോട്ട് പോവുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. ദൈവമായ കർത്താവ് നമ്മെ തുടർന്നും ഈ പഠനത്തിലൂടെ സഹായിക്കട്ടെ. കർത്താവിന് ചോദിച്ചാൽ ഇതിന്റെ 8-ാമത്തെ ഭാഗം നമുക്ക് വരും ദിവസങ്ങളിൽ ചിന്തിക്കണം, അതിനനുകൂലമായ കൃപകൾ ലഭിക്കേണ്ടതിനായി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സ്നേഹവും കരുതലും കാവലും നിങ്ങളോട് എല്ലാവരും കൂടെ തുറന്നും ഇരിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചുമുണ്ട്. ഞാൻ തൽക്കാലം ഈ 7-ാമത്തെ സെഗ്മെന്റ് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കർത്താവിന്റെ ശുശ്രൂഷയും എളിയ സഹോദരൻ സുവിശേഷം ടൈറ്റസ് ഇടയാറുണ്ട്. താങ്ക് യു.